ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്യാനന്ദ് പാർട്ട് 2 റിവ്യൂയിലേക്ക് സ്വാഗതം. തന്റെ വിധിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചു നിൽക്കുന്ന അഖിലയോട് ശിവരാമശം പറയുന്നു, അതാണ് അഖില ജീവിതം, അതിൽ സന്തോഷം കണ്ടെത്താനാകണം. ഇത് കേട്ട് അഖില പറയുന്നു, കൃഷ്ണേട്ടാ, കാഴ്ച തിരിച്ചു കിട്ടിയ ആനന്ദിനോട് പൂജാമുറിയിൽ കയറിയൊന്ന് തൊഴുതിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ ധിക്കാരം പറഞ്ഞത് കൃഷ്ണേട്ടൻ കേട്ടില്ലേ? മനസ്സുരുകിയുള്ള ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാ അവന്റെ കാഴ്ച എന്നെങ്കിലും അവൻ ഓർത്തോ? ഇത് കേട്ട് ശിവരാമശം പറയുന്നു, അഖില, ഇരുടിൽ അവന് കണ്ണായി മാറിയൊരു പെണ്ണുണ്ട്, ആനന്ദ് താലി കിട്ടിയ പെണ്ണ്. അവളെ വിട്ട് ഒരു ബന്ധത്തിനും തയ്യാറാകില്ല അവൻ. നിനക്കിപ്പോഴും എന്റെ മകനെ മനസ്സിലായിട്ടില്ലല്ലേ? കഷ്ടം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അഖില പറയുന്നു, എനിക്ക് എന്റെ മകനെയല്ല മനസ്സിലാകാത്തത്, കൃഷ്ണേട്ടന് തൃച്ചംബരത്തെ ഈ അഖിലാണ്ടേശ്വരിയാണ് മനസ്സിലാകാത്തത്. എനിക്ക് എന്തിനേക്കാളും വലുത് തൃച്ചംബരത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെയാണ്. അതിന് കളങ്കം വരുത്തുന്ന ഒന്നും ഒരു കാലത്തും ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അംഗീകരിച്ചു കൊടുക്കില്ല. പിന്നെ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കാഴ്ച നഷ്ടപ്പെട്ട ആനന്ദിന്റെ കാഴ്ച വീണ്ടെടുത്തു കൊടുക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങി. അത് ആനന്ദെന്നല്ല, ആനന്ദിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അല്ലാതെ അതിനർത്ഥം എല്ലാം മറന്ന് ഞാൻ അവനെ സ്വീകരിച്ചു എന്നല്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശിവരാമശം പറയുന്നു, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിനക്കിപ്പം വേണ്ടത് മനസ്സിനൊരൽപ്പം ശാന്തതയാ. ഇത് കേട്ട് അഖില പറയുകയാണ്, മനസ്സിനൊരൽപ്പം ശാന്തത കിട്ടാൻ എവിടെ കൈകൂപ്പണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കൃഷ്ണേട്ടാ. അങ്ങനെ ദേഷ്യത്തോടും വിഷമത്തോടും കൂടി അഖില അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് കല്യാണി സന്തോഷത്തോടുകൂടി ചെമ്പരത്തിയോട് പറയുന്നു, എന്താ ചെങ്ങാതി നോക്കുന്നത്? എനിക്കറിയാം എന്താ എന്റെ മുഖത്ത് ഇത്ര സന്തോഷമെന്നല്ലേ. ഈ നോട്ടത്തിന്റെ അർത്ഥം സന്തോഷം തന്നെയാ, ആകാശത്തോളം സന്തോഷം. എന്റെ വലിയ കുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടി. എന്താ, അത് കേട്ടപ്പോൾ നിനക്കും സന്തോഷമായില്ലേ? ഇതിൽ പരം നിന്റെ ഈ കല്യാണിക്ക് എന്താ വേണ്ടത്? ഈ സമയത്ത് ശിവരാമകൃഷ്ണൻ അവിടേക്ക് വരികയാണ്. കല്യാണി ചെമ്പരത്തിയോട് പറയുന്നു, ദേ ഇപ്പോ നിന്റെ പേരിട്ടാ വലിയ കുഞ്ഞെന്നെ വിളിക്കുന്നത്, ചെമ്പരത്തി കുട്ടിന്ന്. നിന്റെ ചിരിയാണത്രേ എനിക്ക്. ഇതെല്ലാം കേട്ട് ശിവരാമകൃഷ്ണൻ കല്യാണിയെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് കല്യാണി ചെമ്പരത്തിയോട് പറയുന്നു, നീയും ഞാനും ഒരുമിച്ച് വന്നതാ ഈ തൃച്ചംബരത്ത്. അപ്പോ എന്റെ സന്തോഷം നിന്റെയും കൂടി സന്തോഷമല്ലേ? എനിക്കറിയാം നിന്റെ കൂടി പ്രാർത്ഥന കൊണ്ടാ എന്റെ വലിയ കുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടിയത്. ഇത് കേട്ട് ശിവരാമകൃഷ്ണൻ പറയുന്നു, മറ്റാരുടെയും പ്രാർത്ഥന കൊണ്ടല്ല കല്യാണി. ശിവരാമകൃഷ്ണനെ കണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു കല്യാണി. ശിവരാമകൃഷ്ണൻ പറയുന്നു, സത്യവാന്റെ ജീവനും കൊണ്ട് യമദേവൻ പോയപ്പോൾ പിന്നാലെ പോയി ജീവൻ തിരികെ വാങ്ങി വന്ന സാവിത്രിയില്ലേ, അതിലും വലിയ മനസ്സാ എന്റെ മരുമകളുടേത്. അതേ കല്യാണി, നിന്റെ മഹാശക്തിവ്രതത്തിന്റെ ഫലമാ എന്റെ മകന് തിരിച്ചു കിട്ടിയ ഈ കാഴ്ച. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് കല്യാണി ശിവരാമകൃഷ്ണന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു. തുടർന്ന് ശിവരാമകൃഷ്ണൻ പറയുന്നു, സന്തോഷമായില്ലേ എന്റെ മോൾക്ക്? നീ ഇപ്പൊ കരയുന്നത് നിയന്ത്രിക്കാനാകാത്ത സന്തോഷം കൊണ്ടാണെന്ന് എനിക്കറിയാം. നിരന്തരം ദൈവസന്നിധിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രാർത്ഥനകൾക്ക് ഏത് ദൈവങ്ങൾക്കാണ് ഉത്തരം തരാതിരിക്കാൻ പറ്റുന്നത്? എന്റെ മകൻ ജനിച്ച ദിവസത്തെ സന്തോഷമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇതിലൂടെ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അഖില പറയുന്നത് പോലെ കുടുംബ പാരമ്പര്യം തെറ്റിച്ചതുകൊണ്ടുള്ള കാരണവശാപമൊന്നും നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടില്ല. നിന്നെ പോലൊരു മരുമകളെ കിട്ടിയതിൽ അവരൊക്കെ പ്രസാദിച്ചിട്ടുണ്ടാകും കല്യാണി. ഒക്കെ ശരിയാകും മോളെ, ഇപ്പൊ എനിക്കത് ഉറപ്പായി, നല്ലതേ വരൂ. അങ്ങനെ സന്തോഷത്തോടുകൂടി ശിവരാമകൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നു. കല്യാണി കണ്ണു നിറഞ്ഞ് സന്തോഷിച്ചു നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് അഖില അമ്പലത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ മകനെ കൂരിരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തി നീ എന്റെ പ്രാർത്ഥനകൾ കേട്ടു. ഇതിൽ പരം ഒരു അനുഗ്രഹം എനിക്കിനിയും കിട്ടാനില്ല. ഇന്ന് ഞാൻ അവിടുത്തെ തിരുനടയിൽ എന്തോ നേടി നിൽക്കുന്നത് പോലെയാ. നിറഞ്ഞ മനസ്സോടെ നിന്റെ മനസ്സിൽ എന്നെ ചേർത്ത് പിടിച്ചതിന് 1000 നന്ദി. അനുഗ്രഹിക്കണേ, പ്രസാദിക്കണേ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്റെ മകൻ ആനന്ദിനെ കാത്തു രക്ഷിക്കണേ. ഈ സമയത്ത് തിരുമേനി അവിടേക്ക് വന്നിട്ട് പറയുന്നു, ആനന്ദ് കൃഷ്ണൻ പൂരം. ഇത് കേട്ട് അഖില പറയുകയാണ്, ഞാൻ വഴിപാടൊന്നും പറഞ്ഞില്ലല്ലോ തിരുമേനി. അങ്ങനെ അഖില കൈ നീട്ടുന്നു. തിരുമേനി അഖിലയുടെ കയ്യിലേക്ക് പ്രസാദം വെച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ സുബ്രു വന്ന് അത് വാങ്ങുകയാണ്. തുടർന്ന് സുബ്രുവും അഖിലയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം സുബ്രു അഖിലയോട് ചോദിക്കുന്നു, ആന്റി എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ? ഇത് കേട്ട് അഖില പറയുന്നു, ഇല്ല, പക്ഷേ ഇന്ന് ഈ തിരുനടയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ ഒരു അമ്മയല്ലാതായി പോകും. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ദിവസമാണിന്ന്. ഇത് കേട്ട് സുബ്രു പറയുന്നു, ഞാനും അതേ അവസ്ഥയിലാണ് ആന്റി. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പൂണൂല് ദേഹത്തുണ്ടെങ്കിലും അങ്ങനെയൊരു അമ്പലവാസിയൊന്നും അല്ല ഞാൻ. ആനന്ദിനു വേണ്ടി പ്രാർത്ഥിക്കാനാ ഞാൻ ഇവിടെ വന്നത്. ആന്റി ഇപ്പൊ പറഞ്ഞതുപോലെ എന്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് ഞാനൊരു നന്ദി അറിയിക്കണ്ടേ? ഇത് കേട്ട് അഖില പറയുന്നു, മോനെ, നിന്നെ പോലൊരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ മോന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഉടനെ ചിരിച്ചുകൊണ്ട് സുബ്രു പറയുന്നു, അങ്ങനെയല്ല ആന്റി, അകറ്റി നിർത്തിയിട്ടും മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇതുപോലെ ഒരു അമ്മയെ കിട്ടിയതാ എന്റെ ആനന്ദിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരിക്കൽ വെളിച്ചം ഇരുട്ടിനോട് പറഞ്ഞു, നിന്നെ എല്ലാവർക്കും ഭയവും എന്നെ എല്ലാവർക്കും പ്രിയവുമാണെന്ന്. അപ്പൊ ഇരുട്ട് പറഞ്ഞ മറുപടി, ഞാനുള്ളിടത്തെ അവര് നിന്നെ തേടുകയുള്ളെന്ന്. പക്ഷേ ആ ഇരുട്ടിനെ ഭയക്കാതിരുന്ന ഒരേ ഒരാൾ ആനന്ദായിരുന്നു. അവന്റെ ആത്മവിശ്വാസവും ആത്മധൈര്യവുമായിരുന്നു അവന് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രധാന ഔഷധം. ഇത് കേട്ട് അഖില പറയുന്നു, മോനെ, മോൻ എപ്പോഴും അവനൊപ്പം ഒരു വെളിച്ചമായി ഉള്ളപ്പോൾ അവൻ ഇരുട്ടിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഉടനെ സുബ്രു പറയുകയാണ്, ഞാനല്ല ആന്റി, കല്യാണി. അവളായിരുന്നു അവന്റെ വിളക്ക്, ദിക്കും ദിശയും പ്രകാശവും എല്ലാം അവളായിരുന്നു.
ആയിരുന്നു. കുറച്ചുനാൾ മുമ്പ് വരെ തൃച്ചംബരം ഒരു സ്വർഗമായിരുന്നു. ഇന്ന് തൃച്ചംബരത്ത് ആ സന്തോഷമില്ല. പക്ഷേ ആ സന്തോഷം തിരിച്ചു വരും. ആന്റി ഒരാൾ വിചാരിച്ചാ മതി. ഇത് കേട്ട് അഖില പറയുന്നു, സുബ്രു, ഒരു കുടുംബത്തിന്റെ സന്തോഷം ബന്ധുക്കളുടെ കെട്ടുറപ്പിലും പൂർവികരുടെ ആത്മസംതൃപ്തിയിലുമാണ്. അത് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നീ പറഞ്ഞ സ്വർഗലോകത്തിന് സ്വസ്ഥത നഷ്ടപ്പെടും. പത്തു മാസം ചുമന്നു പ്രസവിച്ച മകൻ ഇരുളിൽ തപ്പിത്തടയുമ്പോൾ ഏതൊരമ്മയുടെയും മനസ്സ് തകർന്നുപോകും. ദൈവങ്ങൾ എന്റെ മനസ്സ് കണ്ടറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്റെ മകൻ അത് കാണാൻ പറ്റിയോ എന്നെനിക്ക് സംശയമുണ്ട്. അമ്മ മനസ്സ് തിരിച്ചറിയാത്ത മക്കൾ ജീവിതപാതയിൽ ഇടയ്ക്കിടയ്ക്ക് തളർന്നു വീഴും. അപ്പോ താങ്ങായി, നിന്നെ പോലെയുള്ള കൂട്ടുകാർ നല്ലതാ, പക്ഷേ നല്ലതേ ഉപദേശിക്കാവൂ. അങ്ങനെ അഖില അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയിൽ സന്തോഷത്തോടുകൂടി ആനന്ദും കല്യാണിയും കൈപിടിച്ച് പുറത്തോടെ നടക്കുകയാണ്. ആനന്ദ് കല്യാണിയോട് പറയുന്നു, എന്റെ കെട്ടിയോട് വലിയ സന്തോഷത്തിലാണല്ലോ, ഇതുവരെ കാണാത്ത ഒരു ഉത്സാഹവും ചുറുചുറുക്കും ശരിയല്ലേ? ഇത് കേട്ട് കല്യാണി പറയുന്നു, വളരെ വളരെ ശരിയാണ്. അപ്പോൾ ആനന്ദ് പറയുകയാണ്, സത്യം പറഞ്ഞാൽ കല്യാണി, നീ ഒരു സംഭവമാ. കുറച്ചു മുമ്പ് എന്റെ കൈയും പിടിച്ച് വിളിപ്പുറത്തമ്മയുടെ മുന്നിൽ നിന്ന് വിതുമ്പിയ ആളാണിപ്പോൾ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കല്യാണി പറയുന്നു, എന്റെ വിളിപ്പുറത്തമ്മയ പഴയതുപോലെ എന്റെ വലിയ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നത്. ഇനിയും ഇങ്ങനെ വലിയ കുഞ്ഞിന്റെ കൈയും പിടിച്ച് നടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എല്ലാം എന്റെ വിളിപ്പുറത്തമ്മയുടെ അനുഗ്രഹം, ഞാൻ ഒഴുക്കിയ കണ്ണീരിന്റെ ഫലം. ഇത് കേട്ട് ആനന്ദ് പറയുകയാണ്, എന്താ കല്യാണി ഇത്? അപ്പോൾ കണ്ണു നിറഞ്ഞ് കല്യാണി പറയുന്നു, സത്യം, വലിയ കുഞ്ഞ് ഇരുട്ടിലായിരുന്നപ്പോൾ ആരോടെങ്കിലും സങ്കടം പറയാൻ പോലും പേടിയായിരുന്നു എനിക്ക്. ഒന്ന് ഉറക്ക കരഞ്ഞാൽ എന്റെ വലിയ കുഞ്ഞ് തോറ്റുപോയാലോ? ഇത് കേട്ട് ആനന്ദ് കല്യാണിയെ ചേർത്ത് പിടിച്ചോണ്ട് പറയുന്നു, എന്താ കല്യാണി ഇത്? ആരാ പറഞ്ഞത് ഞാൻ ഇരുട്ടിലായെന്ന്? നിന്റെ ശ്വാസം അരികിലുള്ളപ്പോൾ ആയിരം തിരികൾ ഒരുമിച്ച് തെളിയിച്ച പ്രകാശം ഉണ്ടായിരുന്നു എന്റെ കണ്ണിന്. ആ വിശ്വാസത്തിലാ ഞാൻ സ്കൂട്ടർ ഓടിച്ചത് പോലും. നീ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കട്ടറിൽ പോലും സ്കൂട്ടർ വീണില്ല. പക്ഷേ നിന്നെ തേടി ഞാൻ ഒറ്റയ്ക്ക് അലഞ്ഞപ്പോൾ, കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ? ഇത് കേട്ട് കല്യാണി പറയുന്നു, മതി, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ തൽക്കാലം നമുക്ക് മറക്കാം. ഉടനെ ആനന്ദ് പറയുകയാണ്, ഒരായിരം ചെമ്പരത്തിപ്പൂക്കൾ വിളർത്തിക്കൊണ്ടുള്ള നിന്റെ ചിരിയുണ്ടല്ലോ, ഈ ജന്മം മുഴുവൻ എനിക്ക് ആ ചിരി കാണണം. ഒന്ന് ചിരിക്കെന്റെ കല്യാണി. ഇത് കേട്ട് കല്യാണി ചിരിക്കുന്നു. ഉടനെ ആനന്ദ് പറയുകയാണ്, നിന്റെ ഈ ചിരിയാണ് എന്റെ ശ്വാസം. നിന്റെ ഈ ചിരി അവസാനിക്കുമ്പോൾ ഞാനും. ഇത് കേട്ട് ആനന്ദിന്റെ വാപൊത്തിക്കൊണ്ട് കല്യാണി പറയുന്നു, വേണ്ട, ഇങ്ങനെ ഒരു വെറും വാക്ക് പോലും സഹിക്കാൻ എനിക്ക് ഈ കല്യാണിക്ക് ആവില്ല വലിയ കുഞ്ഞെ. ഇത് കേട്ട് ചിരിച്ച് ആനന്ദ് കല്യാണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് രാത്രിയിൽ പ്ലെയിനൊക്കെ പോകുന്നത് കണ്ട് സന്തോഷത്തോടുകൂടി ആനന്ദും കല്യാണിയും മുന്നോട്ട് നടക്കുന്നു. രാത്രിയിലെ നഗരത്തിന്റെ വെളിച്ചം കണ്ട് കല്യാണി പറയുന്നു, വലിയ കുഞ്ഞെ, എനിക്കിത് കാണുമ്പോൾ വലിയ കുഞ്ഞ് ആദ്യമായിട്ട് എന്നോട് പ്രണയം പറഞ്ഞതാ ഓർമ്മ വരുന്നത്. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ് ആദ്യമായിട്ട് ആനന്ദ് കല്യാണിയോട് പ്രണയം പറഞ്ഞത്. നഗരത്തിന്റെ ഇരുട്ടിലെ ലൈറ്റിൽ ഐ ലവ് യു കല്യാണി എന്ന് തെളിഞ്ഞു വന്നത്. തുടർന്ന് ആനന്ദും കല്യാണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.